Chaliar panchayatile krishi idangalil 100 meeni vilaikkan naadinte sondam tanima jeeva valavumayi Chaliar krishi bhavan. Krishi vakuppinteyum mruga samrakshana vakuppinteyum sahakaranathodeyana jeeva vala nirmana unit thudangunnathu. Jillayil aadyamayana oru krishi officinte nethrithvathil jeeva vala nirmana unit thudangunnathu. Tanima Chaliar jeeva valam enna perilana valam thayyarakkittullathu. Chanakam, vepin pinnakka, trichoderma enniva cherthaanu jeeva valam thayyarakkunnathu. പാലുൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിച്ച ചാലിയാർ പഞ്ചായത്തിലെ ക്ഷീര കർഷകരിൽ നിന്ന് ക്ഷീരസംഘങ്ങൾ വഴി പച്ചച്ചാണകം 35 രൂപ നിരക്കിൽ കൃഷിവകുപ്പ് വാങ്ങും. ചാണകം റോഡിലേക്കും മാറ്റും. ഒഴുകിയുണ്ടാവുന്ന മാലിന്യ പ്രശ്നം ഇല്ലാതാക്കാനും കർഷകർക്ക് മാന്യമായ വില ലഭ്യമാക്കാനും ഇതുവഴി സാധിക്കും. നെല്ലിനും നാളികേരത്തിനും കുരുമുളകിനും തനിമ ജൈവവളം ഏറെ ഫലപ്രദമാണ്. പച്ചക്കറികൾക്കും അലങ്കാര സസ്യങ്ങൾക്കും ഗുണകരമാണ്. കുരുമുളക് വള്ളികളെ ദ്രുതവാട്ടം തടയാനും ഈ ജൈവവളത്തിനാകും. 10-20 കിലോയുടെ ചെറിയ പാക്കുകളായാണ് ജൈവവളം പുറത്തിറക്കുന്നത്. മലയോര കർഷകർക്ക് അനായാസം കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോകാനും ഇതിലൂടെ സാധിക്കും. കൂടാതെ ജൈവവള നിർമ്മാണ യൂണിറ്റിൽ കുറഞ്ഞത് 50 പേർക്ക് ജോലി നൽകാൻ കഴിയും. നിലവിൽ 25 പേർക്ക് ജോലി നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിലെ മുഴുവൻ കർഷകർക്കും ഈ വർഷം സൗജന്യമായി തനിമ ജൈവവളം നൽകും. അടുത്ത വർഷങ്ങളിൽ സബ്സിഡി നിരക്കിലും നൽകും. മറ്റിടങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കിലോയ്ക്ക് 16 രൂപ നിരക്കിലും ലഭിക്കും. ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ ഫണ്ട് കണ്ടെത്തി ജൈവവള യൂണിറ്റിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനാണ് കൃഷിഭവന്റെ ലക്ഷ്യം. ചാണകം അരിക്കലും പൊടിക്കലും യന്ത്രവൽകൃതമാക്കും. മഴക്കാലത്ത് യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ റെയിൻ ഷെൽട്ടർ നിർമ്മിക്കും. പഞ്ചായത്തിലെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിലെ കാർഷിക കർമ്മസേനയിലെ അംഗങ്ങൾക്ക് ജൈവവളം വിതരണം ചെയ്തു. മതിൽമൂലയിൽ നടന്ന ചടങ്ങിൽ ചാലിയാർ കൃഷി ഓഫീസർ ഉമ്മർക്കോയ പെരുമ്പത്തൂർ കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺ തങ്കപ്പൻ തേവാശേരിക്ക് ജൈവവളം നൽകി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഇപ്പോൾ ഇത് അരിപ്പായിരിക്കുന്നത് മാനുവലായിട്ടാണ്. ഒരു യന്ത്രവൽകൃത അരിപ്പ വേണം. അതുകൊണ്ട് തന്നെ ഈ ചാണകം ഇത് പൊടിച്ചെടുക്കാനുള്ളൊരു യന്ത്രം വേണം. പാക്കിംഗ് മെഷീൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. പിന്നെ ലേബൽ ചെയ്ത ചാക്കൊക്കെ നമുക്ക് വേറെ യന്ത്രസഹായം ഇല്ലാണ്ട് തന്നെ വരുത്താം. ഇതിന് നമുക്കിത് പൊടിക്കുന്നൊരു യന്ത്രവും അരിച്ചെടുക്കുന്ന യന്ത്രം വേണം. പിന്നെ ഇവർക്ക് മഴക്കാലത്ത് ഇത് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെയിൻ ഷെൽട്ടറുകൾ വേണം. ഇതിനെല്ലാം കൂടെ കൂടി ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ മഴക്കാലത്തോടെ ചാണകം എടുത്ത് ഉണക്കി പൊടിച്ചിട്ട് നല്ല ജൈവവളമായിട്ട് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. BPKP പദ്ധതിയിൽ ഒരു ക്ലസ്റ്ററിന് 80,000 രൂപ വീതമാണ് അനുവദിച്ചിട്ടുള്ളത്. പഞ്ചായത്തിലെ 4 ക്ലസ്റ്ററുകൾക്കായി 3.20 ലക്ഷം രൂപയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതമായി ലഭിച്ചത്. 3,250 കർഷകരാണ് വളത്തിന് അപേക്ഷ നൽകിയിട്ടുള്ളത്. ഈ വർഷം സൗജന്യമായാണ് കർഷകർക്ക് ചാലിയാറിന്റെ സ്വന്തം തനിമ ജൈവവളം നൽകുന്നതെന്നും കൃഷി ഓഫീസർ പറഞ്ഞു. ജില്ലയിൽ തന്നെ ആദ്യമായാണ് ഒരു കൃഷി ഓഫീസിന്റെ കീഴിൽ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളുമായി സഹകരിച്ച് ജൈവവള യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളതെന്നും കൃഷി ഓഫീസർ പറഞ്ഞു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ ജിതിൻ പ്രകാശ്, രമ്യ രാജൻ, പി ജയപ്രകാശ്, കേരസമിതി അംഗങ്ങളായ നാലകത്ത് നാസർ, കെ രാജഗോപാൽ, ജോസഫ് ആന്റണി, ജനാർദ്ദനൻ, നാലകത്ത് സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചാലിയാർ.